ഹായ് ജോജീസ് ആർട്ട് ഓഫ് കുക്കിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കുറേ ദിവസങ്ങളായില്ലേക്ക് കറികളും അതുപോലെ സ്നാക്സും ജ്യൂസും ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു ചോക്ലേറ്റ് ഉണ്ടാക്കി കാണിക്കാം. ഞാൻ ആദ്യമൊക്കെ ചോക്ലേറ്റിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ ചോക്ലേറ്റ് ബിസിനസ് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ചെയ്ത സമയത്ത് എൻ്റെ ഒരു കസ്റ്റമർ അവരുടെ മകളുടെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ട്രഫിൾസ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ട്രഫിൾസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ പലതും പല വീഡിയോസും കണ്ട് അങ്ങനെ ഞാനൊരു 10 ട്രഫിള് അവർക്ക് ഉണ്ടാക്കി സാമ്പിള് കൊടുത്തു. അതിൽ നിന്ന് 5 ട്രഫിൾസ് അവർ സെലക്ട് ചെയ്തു. അങ്ങനെ 5 ട്രഫിൾസ് ഏകദേശം ഒരു 450 ബോക്സോളം അവരെനിക്ക് ഓർഡർ തന്നു. ഞാൻ വളരെ സക്സസ്ഫുള്ളി എൻ്റെ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അതിൽ ഒരു ട്രഫിളാണ് വളരെ ഇഷ്ടപ്പെട്ട, കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രഫിളാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത്. അതിനുശേഷം വീണ്ടും ഞാൻ കുറേ ഓർഡേഴ്സ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൽ കേക്ക് ട്രഫിൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും അല്ല കേട്ടോ, കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ വേണം നമ്മൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് പറ്റുവാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കാരണം ഈ ചോക്ലേറ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഞാൻ ഇത് പെട്ടെന്ന് കൺസ്യൂം ചെയ്യണം. ഇത് സാധാരണ രീതിയിൽ ഫ്രിഡ്ജിന് വയ്ക്കുവാണെങ്കിൽ ഒരു 10-15 ദിവസമൊക്കെ ഇരിക്കും, അല്ല പുറത്താണ് വയ്ക്കുന്നതെങ്കിൽ 3 ദിവസം കൊണ്ട് ഇത് കൺസ്യൂം ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പകുതി കേക്ക് എടുത്തിട്ടുള്ളൂ, പ്ലം കേക്കിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളൂ. ഞാനൊരു 10-12 എണ്ണേ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഒരു 1/2 kg പ്ലം കേക്കിൻ്റെ പകുതി, അതായത് 1/4 kg എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 tbsp ക്രീം ചീസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. ക്രീം ചീസും പിന്നെ ഫ്രഷ് ക്രീമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫ്രഷ് ക്രീമൊക്കെ ചിലപ്പോൾ നമ്മൾ പല കറികളും ഉണ്ടാക്കാനായിട്ട്, അതായത് ബട്ടർ മസാല, ചിക്കൻ ബട്ടർ മസാലയോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കാൻ, അങ്ങനെ ഫ്രഷ് ക്രീം നമ്മുടെ വീട്ടിലുണ്ടാവും. പക്ഷേ ക്രീം ചീസ് അങ്ങനെ നമ്മൾ വാങ്ങി വയ്ക്കാറില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഈ ചോക്ലേറ്റ് ഉണ്ടാക്കി നോക്കണം അല്ലെങ്കിൽ ട്രഫിൾ ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിന് വാങ്ങിച്ച ക്രീം ചീസ് ഉണ്ടെങ്കിൽ ഈ ചോക്ലേറ്റും കൂടെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നും കൂടെ നോക്കി കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ക്രീം മെൽറ്റ് ചെയ്യാൻ വെച്ചു. ഞാൻ നേരത്തെ മിക്സിയിൽ ഇതെല്ലാം ഇട്ട് പൊടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയിരുന്നു. അതിൻ്റെ കൂടെയാണ് ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീമിൽ കുറച്ച് കട്ടിയായിട്ടുള്ള ആ ക്രീം കുറച്ച് കട്ടി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ പാനിലിട്ടിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അത് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് ചൂടാവും. ഇതിലുള്ള കട്ടിയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മെൽറ്റായി ഫ്രഷ് ക്രീം നല്ല സോഫ്റ്റായിട്ട്, അതായത് നല്ല ലിക്വിഡായിട്ട് കിട്ടും. കട്ട പിടിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ അതിൽ മെൽറ്റായി പോകും. ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം തിളച്ച ചൂടോടെ ഇതിലേക്ക് ഒഴിക്കരുത്. ഒന്നെങ്കിൽ ചെറിയൊരു ചൂടുണ്ടാവാം, ലൂക്ക് വോമായിട്ട് നമ്മൾ നേരത്തെ കൊണ്ട് അരച്ച്, അതായത് കേക്കും ക്രീം ചീസും കൂടെ മിക്സ് ചെയ്തല്ലോ, ആ മിക്സിലേക്ക് ഈ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല ഉപയോഗിച്ചോ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് തോന്നുമായിരിക്കും നേരത്തെ എടുത്ത മിക്സിയിൽ തന്നെ ഈ കേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രഷ് ക്രീം ഒഴിച്ച് മിക്സ് ചെയ്തുകൂടെ എന്ന്. പക്ഷേ നമ്മൾ ബ്ലെൻഡറിലോ അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലൊട്ടിത് മിക്സ് ചെയ്യുമ്പോൾ എന്തെന്നാന്ന് വെച്ചാൽ ഈ ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടെ വാട്ടർ കണ്ടൻറ്റ് കൂടില്ലേ, അപ്പം നമ്മളിത് അടിക്കുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരു ബോൾ പോലെ കിടക്കും, കറക്റ്റായിട്ട് അത് മിക്സായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല ഉപയോഗിച്ചോ നന്നായിട്ടത് മിക്സ് ചെയ്യണം. ഇങ്ങനെ നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ നമുക്കൊരു ബോളാക്കി വെക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ക്രീം ചീസായാലും ഫ്രഷ് ക്രീമായാലും ഈവൻലി ഈ കേക്കിനകത്ത് മിക്സായിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചെറിയ പോർഷൻസ് എടുത്ത് ചെറിയ ബോളുകളാക്കി വെക്കണം. കാരണം ബോൾ ഷേപ്പിലുണ്ടാക്കി ഇതൊരു മെൽറ്റഡ് ചോക്ലേറ്റിലിട്ട് ഡിപ്പ് ചെയ്ത് എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യണം കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റായിട്ടാണ്, കാരണം ക്രീം ചീസും ഫ്രഷ് ക്രീമും ഉള്ളതുകൊണ്ട് തന്നെ ഈ കേക്കിൻ്റെ മിക്സ് വളരെ സോഫ്റ്റായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് അമക്കിയാൽ തന്നെ ഇതങ്ങ് അമർന്നു പോകും, നന്നായിട്ട് ഉള്ളിലേക്ക് അമങ്ങി പോകും. അപ്പോൾ അതില്ലാത്ത രീതിയിൽ നമ്മുടെ കയ്യിൻ്റെ അടിയിൽ, അതായത് ഉള്ളനടിയിൽ ഇട്ടിട്ട് 2 കൈകൊണ്ടും പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഒരു ബോൾ ഷേപ്പ് കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫ്രീസറിനകത്ത് വെച്ച് ഒരു മിനിറ്റ് കൂടുതൽ ഫ്രീസറിൽ വെക്കരുത്. കാരണം ഇതിൻ്റെ ടെക്സ്ചർ മാറും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നല്ല ഗ്ലേസിങ്ങോട് കൂടി ആ ക്രീം
ക്രീം ചീസിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെ ഒക്കെ മിശ്രിതത്തിൽ ഈ കേക്ക് മിക്സാവുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റാവും. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ചോക്ലേറ്റ് കുറച്ച് ഹാർഡും നമ്മളിത് കടിക്കുമ്പോൾ അകവശം നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ ഒരു മിനിറ്റ് ഫ്രീസറിൽ ഇരിക്കട്ടെ. ഇനി നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ 2-3 മിനിറ്റ് വയ്ക്കാം, അതിൽ കൂടുതൽ വെക്കരുത് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഈ ചോക്ലേറ്റ് എങ്ങനെയാണ് മെൽറ്റ് ചെയ്യേണ്ടത്, ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ 2 ചോക്ലേറ്റിൻ്റെ വീഡിയോസ് ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഹേസൽ നട്ട് ബോളിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ കേക്ക് ഫിൽഡ് ചോക്ലേറ്റിൻ്റെ വീഡിയോയും കൂടെ ഒന്ന് പോയി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാൻ ഇപ്പോൾ അടിയിലുള്ള വെള്ളം തളച്ചു, സ്റ്റവ് ഓഫ് ചെയ്തു, അതിനുശേഷമാണ് ഇത്രയും അത് മെൽറ്റായിട്ട് എടുക്കുന്നത് കണ്ടോ. അപ്പോൾ വെള്ളം തളച്ച് നന്നായിട്ട് ആവി ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പാകത്തിൽ മെൽറ്റ് ചെയ്ത് കിട്ടി. ഫ്രീസറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തണുക്കാൻ വെച്ചിരുന്ന ഈ ട്രഫിളിൻ്റെ ബോൾസുകൾ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ടൂൾസ് ഉണ്ട്, പക്ഷേ എല്ലാവരുടെ കയ്യിലും അത് ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരുടെ വീടുകളിലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫോർക്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ഫോർക്ക് എടുക്കുക, പതുക്കെ അതിനകത്ത് ഡിപ്പ് ചെയ്യുക. വളരെ സോഫ്റ്റായിട്ട് ഒരു ഫോർക്കിൻ്റെ മുകളിലേക്ക് വെച്ച് എക്സസ് ചോക്ലേറ്റ് അതിൽ നിന്ന് ഇങ്ങനെ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ആ ഒരു ബോള് മാത്രം നമുക്ക് ഒരു ട്രേയിലെ ഒന്നുകിൽ ബട്ടർ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പറോ വെച്ചതിന് ഒരു ഫോയില് വെച്ചതിന് ശേഷം നമുക്ക് അതിൽ സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫോർക്കിന്ന് ഇതിങ്ങ് ഈ ബോളുകൾ താഴേക്ക് വയ്ക്കുമ്പോൾ ആ ഫോർക്കിൻ്റെ ഇമ്പ്രഷൻ അതിൻ്റെ മുകളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക. ഞാൻ ചെയ്തപ്പോഴും 1-2 എണ്ണത്തിലൊക്കെ അതിൻ്റെ ഇമ്പ്രഷൻ വന്നു, പിന്നെ താഴെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് താഴെ വീഴാത്ത രീതിയിൽ വളരെ സൂക്ഷിച്ചിത് ചെയ്യുക. കണ്ടോ കറക്റ്റ് ബോളായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളിത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു 10 എണ്ണം ഞാനിവിടെ ചെയ്യുന്നുള്ളൂ. ഈ 10 ബോളുകൾ ഞാനിതുപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് വീണ്ടും 1 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റുകളെല്ലാം ഒന്ന് കട്ടയാണ്, അതിൻ്റെ മുകൾവശം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കിട്ടണം. ഇപ്പം ഇങ്ങനെ മെൽറ്റായിട്ടിരിക്കുന്ന രൂപത്തിലല്ലേ. അപ്പോൾ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും കറക്റ്റ് കണ്ടോ കറക്റ്റായിട്ട് എല്ലാം നന്നായിട്ട് ഫ്രീസായിട്ടുണ്ട്. ഇതിൻ്റെ അകവശം നല്ല സോഫ്റ്റാണ്. ഇനി ഞാനിതിൻ്റെ മുകളിലൊന്ന് ഡിസൈൻ ചെയ്യാൻ പോവാം. അതിന് വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് വീണ്ടും ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിലേക്ക്, നല്ല വൃത്തിയുള്ളൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇടുക. പ്ലാസ്റ്റിക് കവറിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ, എന്നാലേ നമുക്കിതുപോലെ തിന്നായിട്ടുള്ളൊരു നൂല് പോലെ കിട്ടുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകൾവശം നന്നായിട്ട് റബ്ബർ ബാൻഡ് ചെയ്ത് ടൈറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇച്ചിരി ഉയർത്തി പിടിച്ച് പ്രസ് ചെയ്യണേ. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നൂല് പോലെ നമുക്ക് ഈ ബോളിൻ്റെ മുകളിലൊന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഓരോ ബോളിൻ്റെ മുകളിലും 3 ലൈനാണ് കൊടുത്തിട്ടുള്ളത്. ഡിസൈനിങ് ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഇതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് സൗകര്യം. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ചോക്ലേറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാനായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പം ഞാൻ 10 ചോക്ലേറ്റ് അല്ല 12 ചോക്ലേറ്റാന്ന് തോന്നുന്നു ഇതെല്ലാം കൂടെ ഒരുപോലെ വെച്ചു. എന്നിട്ട് ഈ ചെറിയ പ്ലാസ്റ്റിക് കവറിൽ ഉരുക്കി വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റിന് ഇതിൻ്റെ മുകളിൽ എല്ലാം കൂടെ ഡിസൈൻ ചെയ്തു. പൈപ്പിംഗ് ബാഗ് ഉപയോഗിക്കേണ്ട, കാരണം നമുക്ക് അത്രയൊന്നും വേണ്ടല്ലോ. ഇനി കുറേ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഉപയോഗിക്കാം. ഇത് വീണ്ടും നമ്മൾ 1 പ്രാവശ്യം കൂടെ ഫ്രിഡ്ജിനകത്ത് വെച്ചു, ഫ്രീസറിനകത്ത് വെച്ച്, കാരണം മുകളിൽ ഒഴിച്ചിട്ടുള്ള ആ ഡിസൈൻ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാവാനായിട്ട്. എന്നിട്ട് ചെറിയ കപ്പുകളുണ്ടല്ലോ, അതെ, മെൽറ്റാവാനല്ല ഒന്ന് ഫ്രീസാവാനായിട്ട്. ഇനി ചെറിയ നമ്മുടെ കൊട്ട കേക്കിൻ്റെ കപ്പുകൾ പോലത്തെ കപ്പ്, ഈ ഫെറാറോ ഇടാനുള്ള കപ്പുകൾ കിട്ടും, അതിനകത്തേക്ക് വെക്കുക. നല്ലൊരു ചോക്ലേറ്റ് ബോക്സിൽ ഞാനിത് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഗിഫ്റ്റ് കൊടുക്കാനുള്ളതായിരുന്നു, അതുകൊണ്ട് ചോക്ലേറ്റ് ബോക്സിലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. അടിപൊളി ട്രഫിൾസാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാഹചര്യങ്ങൾ ഒത്തു വന്നു കഴിഞ്ഞാൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയവരെ ഇതിൻ്റെ കമൻസ് എന്നെ അറിയിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ ബൈ.